ഇതാണ് ദേശാശ്വമ ഘാട്ടിന്റെ ഒരു വൈകുന്നേരത്തെ ആരത്തിന് ശേഷമുള്ള കാഴ്ചകൾ. ബോട്ട് ഇവിടെ നിന്നാണ് ആരത്തി നടന്നത്. അപ്പോ ഈ ദേശാശ്വമ ഘാട്ടിന്റെ തോണിയിൽ യാത്ര ചെയ്യാൻ പോവാണ്. आज अली ना जा रही है, जा रही थी कोई कोई जरूरी जितना पहन सकते पहन. इसको चाहिए नीचे तक. നമ്മളൊരു തോണിയിലാണ് ഇങ്ങനെ ആ കാട്ടിൽ യാത്ര ചെയ്യുന്നത്. ഇതാണ് ഗംഗാ നദിയാണ്, കാരണം അതിലൂടെയാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇത് ഘാട്ടിന്റെ അടുത്തുള്ള ഒരു പാലസ് ആണ്, ബ്രിജ് രാമ പാലസ്. വേറൊരു ഘാട്ടാണ് കണ്ടത്. ഇത് നമ്മ എഴുതിയിട്ട് ഏതാണെന്ന് അറിയത്തില്ല. നല്ലൊരു അനുഭവമാണ് തോണിയിൽ പോകുമ്പോൾ അട്ടി എന്തോ ആ ഒരു ശിവന്റെ ഒക്കെ ആ നാമം ജപിക്കും ഹരഹർ മഹാദേവൻ, അതിൻ്റെ ഒരു അതൊരു ഫീലിംഗ് തന്നെ ഭയങ്കര. കാശി എത്തി, കാശി കാണാൻ പറ്റിയ വലിയ ഭാഗ്യം തന്നെയാണ്. ഇത്രയും നേരത്തെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് കാണാൻ പറ്റിയത് അതിന് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതിന് ഈശ്വരനോട്, സാക്ഷാൽ വിശ്വനാഥനോട് ഞാൻ നന്ദി പറയും. വാരണാസി, ഇത്
ഇത് വേറൊരു ഘാട്ട്. അതായത് ഒരു 10-20 ഘാട്ടുണ്ട്, അതിനെങ്കിലും കൂടുതൽ ഘാട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഒരേ സ്ട്രെച്ചിൽ തന്നെ നമുക്ക് കുറേ കാണാം. അതിലേറ്റവും വലുതാണ് മണികർണിക ഘട്ട്. അത് അതിൻ്റെ ഒരു പോയ നമ്മുടെ മരിച്ചു കഴിഞ്ഞവരെ ദഹിപ്പിക്കുന്നതും പിന്നെ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്നതൊക്കെ അവിടെയാണ്. ഇത് രാജ ഹരിശ്ചന്ദ്രൻ ഘാട്ടാണ്, രാജാവായ ഹരിശ്ചന്ദ്രൻ ഘാട്ട് എന്നാണ്. അപ്പം ഇവിടെ നമ്മൾ ഇത് തിരിക്കുകയാണ്. നേരത്തെ കണ്ട തന്നെയാണ്, അതിൽ ഇനി ഇനി തിരിച്ചിട്ട് വരുവാണ്. മാനസരോവർ ഘാട്ട്. ഇതാണ് മണികർണിക ഘാട്ട്. കണ്ട ഒരുപാട് ബോഡിയും അപ്പോഴത്തേന് കാശി വിശ്വനാഥ ക്ഷേത്രം അതിൻ്റെ അടുത്താണ്. കാശി വിശ്വനാഥ ക്ഷേത്രമാണ് തോന്നുന്നു മണികർണിക ഘാട്ട്.